നമസ്കാരം പെരിയ കല്ല്യാട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും റൂബേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കോൺഗ്രസ് നേതാവായിരുന്ന സി കെ ശ്രീധരൻ അടുത്ത കാലത്താണ് സി പി എമ്മിൽ ചേർന്നത് ഒന്നാം പ്രതി കല്യാട്ടെ എച്ചിലടുക്കം എ പീതാംബരൻ ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്കായാണ് ശ്രീധരൻ ഹാജരായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ലാലിനെയും രാഷ്ട്രീയ വൈരാഗ്യമൂല്യം സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം ഈ കേസിലാണ് മുൻ കോൺഗ്രസ് നേതാവും പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായ സി കെ ശ്രീധരൻ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് പീതാംബരൻ രണ്ടാം പ്രതി സജി ജോർജ് മൂന്നാം പ്രതി സുരേഷ് നാലാം പ്രതി അനിൽകുമാർ പതിമൂന്നാം പ്രതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പതിനാലാം പ്രതി എൻ ബാലകൃഷ്ണൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവർക്ക് വേണ്ടിയാണ് സി കെ ഹാജരായത് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങുക അൻപത്തിനാല് സാക്ഷികളുടെ വിസ്താരത്തിനുള്ള തീയതികളും മറ്റും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി എന്നാൽ പ്രതിഭാഗം സാക്ഷികളുടെ പട്ടിക നൽകിയിട്ടില്ല വിചാരണ കോടതി അറിയാതെ ഒന്നാം പ്രതി പീതാംബരന് ആയുർവേദ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതും വിവാദമായിരുന്നു ജയിലിൽ പീതാംബരന് നാൽപ്പത് ദിവസത്തെ ആയുർവേദ ചികിത്സ നൽകിയെന്നാണ് ആരോപണം പെരിയയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കുരുബേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ ആദ്യം തന്നെ പ്രതി ചേർക്കപ്പെട്ട പീതാംബരൻ ഇയാൾ ഉൾപ്പെടെ പതിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് കേരള പോലീസ് അന്വേഷിച്ച കേസിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസ് അന്വേഷണം സിബിഐ ഏറ്റെടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികൾക്ക് സർക്കാർ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതായി പലപ്പോഴായി ആരോപണം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ശരത്ലാലിനെയും ക്രൂപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ലോക്കൽ പോലീസും പിന്നീട് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചുമാണ് പതിനാല് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പത്ത് പേരെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ ആണ് ഇരുപത്തിനാല് പേരിൽ കെ വി കുഞ്ഞിരാമനും മണികണ്ഠനും ബാലകൃഷ്ണനും രാഘവൻ വെളുത്തോളിയും ഉൾപ്പെടെ എട്ട് പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ബാക്കി പതിനാറ് പേർ ജയിലിലാണ് സിബിഐ അന്വേഷണത്തെ എതിർക്കാൻ സുപ്രീംകോടതി അഭിഭാഷകരെ നിയോഗിച്ച് ഒരു കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരുന്നത്